ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു കിഡിൽ അൻ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല ആയിട്ടാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. നോക്ക്, നല്ല സോഫ്റ്റ് ആൻഡ് ബോയ്സ്ഡ് ആയിട്ടുള്ള പനീറാണ്. നല്ല ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഒന്ന് കഴിച്ചു നോക്കാന്ന് വെച്ചാൽ രക്ഷയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റാണ്. അതാണ് ഈ പനീർ ബട്ടർ മസാലയുടെ പ്രത്യേകത. എങ്ങനെയാണ് ഇങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പനീർ ചെയ്യണമെന്ന് നോക്കിയാലോ. നോർമലി ഒരു റബ്ബറി ടെക്സ്ചർ വരല്ലേ, റബ്ബറി ഫീൽ വരല്ലേ, പക്ഷേ ഇതിന് നല്ല സോഫ്റ്റാണ്. നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ പനീർ 200 ഗ്രാം പനീറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് കൈകൊണ്ട് പതിയെ ഒന്ന്, കാരണം ഇത് സോഫ്റ്റ് പനീറായതുകൊണ്ട് കൈകൊണ്ടൊന്ന് പതിയെ മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചെയ്തേക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് പനീറിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് ഒരു 5 മിനിറ്റോളം രണ്ട് സൈഡും 5 മിനിറ്റ് വീതം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പനീർ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലേക്ക് ആവുന്നത് വരെ ആ കവറോടുകൂടി തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് നന്ന സോഫ്റ്റ് ആയതിന് ശേഷം, ആ ഒരു ഫ്രീസിങ് ഇതെല്ലാം പോയതിന് ശേഷം മാത്രമേ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. എന്നാൽ എന്നിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ അതുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പനീർ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അധികം ഹാർഡായിട്ട് ഫ്രൈ ചെയ്യരുത്, സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇതിനിപ്പോൾ അധികം വേവില്ലല്ലോ, കൂടുതൽ ഫ്രൈ ചെയ്താൽ അല്ലെങ്കിൽ കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പനീർ റബ്ബറി ഒരു ടെക്സ്ചറിലേക്ക് മാറും. അപ്പോൾ ഞാനൊരു കണ്ടോ, കളറൊന്നും മാറിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തോ ഒന്ന് ഫ്രൈ ചെയ്തില്ല എന്നുള്ള ഒരു ഇതാവുമ്പോഴേക്കും ഞാനത് പതിയെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സൂക്ഷിച്ച് മറിച്ചിടണം, കാരണം ഇത് ഞാൻ പറഞ്ഞല്ലേ കുറേ നേരം വെള്ളത്തിലിട്ട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രമാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിരിക്കും, അതേപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിയും പോവും. ഇനിയിപ്പോൾ ഇത് മാറ്റാം. ഇതിലേക്ക് തന്നെ നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ പനീർ ബട്ടർ മസാലയാണല്ലോ, അപ്പോൾ ഇതിന് നല്ലൊരു തിക്ക് ഗ്രേവി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നോ രണ്ടോ സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനത് വലിയ പീസസായിട്ട് തന്നെയാണ്, ഓരോ മീഡിയം പീസസായിട്ട് തന്നെയാണ് അരിഞ്ഞേക്കുന്നത്. കാരണം ഇത് നമുക്ക് നന്നായി മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് വെളുത്തുള്ളി നമുക്ക് ഇത്രയും വേണം എന്നില്ല, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും സാധാരണ കൂടുതൽ ഇടാറുണ്ട് നോർമലി. വേപ്പിലയും, ആവശ്യത്തിന് വേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഞാനതിലേക്ക് 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടറും നമ്മുടെ മിക്സിയിലിട്ട് അടിച്ച ഗ്രേവി നമുക്കിതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 തക്കാളിയും കൂടി അടിച്ച് ഒരുമിച്ച് അടിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി റോസ്റ്റ് ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ ഗ്രേവിക്ക് ടേസ്റ്റ് വരുന്നത്. ഇനിയൊരു 1/2 കപ്പ് വെള്ളവും കൂടി ആ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി കുക്കാവണം ഫസ്റ്റ്, ഇതൊന്ന് നന്നായി റോസ്റ്റ് ആവട്ടെ, അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ ഒന്ന് അടിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി റോസ്റ്റ് ആവട്ടെ, ഒരു 10 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും.
കാരണം പനീർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അധികം നേരം കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ആവാനായിട്ട് ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് ഞാനിടാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1.5 teaspoon കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗരം മസാലപ്പൊടി 1/4 tablespoon. ഇപ്പോൾ പൊടികളും നമ്മൾ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല. മാറിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ 1/4 tablespoon ഗരം മസാലപ്പൊടിയും 1.5 tablespoon കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടിച്ചത് ഞാൻ 1 tablespoon ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 4-5 കശുവണ്ടി അരച്ചതോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി തിക്നെസ് കിട്ടും ഗ്രേവിക്ക്. അപ്പം ഞാൻ ആ മിക്സിയിൽ തന്നെ ഒരു 1/2 glass വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് സെറ്റാവട്ടെ, ചാറ് നന്നായി കുറുകട്ടെ, എന്നിട്ട് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പനീർ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക്. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പിട്ടാൽ മതി. നമ്മൾ ഓൾറെഡി സവാളയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പനീറും നമ്മൾ ഉപ്പിട്ടിട്ടാണ് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചത്. ഞാനൊരു 10 minutes മൂടിയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സ്പെഷ്യൽ ആവുന്നതിന് ഞാൻ 1 tablespoon കസൂരി മേത്തിയാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്, ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഗ്രേവി നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി ആ ഒരു എണ്ണ മുകളിൽ തെളിയുന്നത് വരെ ഞാനൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 minutes ഓക്കെ. ഇപ്പം നല്ല എണ്ണയൊക്കെ മുകളിൽ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഗ്രേവിയൊക്കെ നല്ല സെറ്റായി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെയ്ത് നോക്കൂ, അഭിപ്രായം പറയൂ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ആ ബെല്ലൈക്കണം പ്രസ് ചെയ്യണം, ഫീഡ്ബാക്ക് പറയണം. അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ ഇമ്പ്രൂവ് ചെയ്യണോ, എന്താണ് പ്രോബ്ലം എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you. Bye-bye.